നമസ്കാരം, അട്ടപ്പാലം ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പം ഇത് അമ്പഴങ്ങയാണ്, അമ്പഴങ്ങയാണെന്നാണ് പറയുക. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്, ഇവിടെ നിന്ന് കിട്ടില്ല. ഇതുണ്ടോ, അപ്പം ഇത് കുടന്നിട്ട് ഉതിർന്നു പോയതാണ്. അപ്പം ഇത് നമുക്ക് അച്ചാറിടാനാണ്. കഴുകി വൃത്തിയായിട്ട് ഒന്ന് ആവി കയറ്റി വയ്ക്കുക, എന്നാൽ പിന്നെ അച്ചാറിടുമ്പോൾ എളുപ്പമായല്ലോ. ഒന്ന് കഴുകി വൃത്തിയാക്കട്ടെ. കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ടിച്ചമ്പ് വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ളത്. അപ്പോൾ ഇതൊന്ന് അച്ചാറ് ആവി കയറട്ടെ. വെള്ളത്തിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുളി ഇറങ്ങിപ്പോവില്ലേ, അപ്പോൾ ഇങ്ങനെ ആവി കയറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ പുളി ഇറങ്ങിപ്പോവില്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടട്ടെ. അടച്ചു വയ്ക്കുക. അമ്പഴങ്ങ ഒരു 3 മിനിറ്റ് നേരം വേവിച്ചെടുത്താൽ നമുക്കിത് 4 ആക്കി മുറിക്കുക. പുറം മാത്രമേ വന്നിട്ടുള്ളൂ. അയ്യോ, ഇത് മൂത്തതാണത്, എല്ലാം മൂത്ത തന്നെ. ചിലത് മാത്രമേ മൂക്കായുള്ളൂ. അയ്യാൻ കൊണ്ടെന്ന് വെച്ചിട്ട് 2-3 ദിവസമായി. അതാണ്, നമുക്കിത് ഇങ്ങനെ തന്നെ ഇടാം, മുറിച്ചിട്ട് കിട്ടുകയും ചെയ്യാം. അപ്പോൾ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്, വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ടുണ്ട്. നല്ലെണ്ണയാണ്, 200 ഗ്രാമിൻ്റെ ആണ് അത്. ഒരു 150 ഗ്രാം ഒഴിച്ച് കൊടുക്കാൻ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കണ്ടോ, ചൂടാകട്ടെ. ഇവിടെ എണ്ണ ചൂടായുണ്ട്. 1 സ്പൂൺ കടുകിട്ട് കൊടുക്കാം. നൂറ് ഗ്രാം വെളുത്തുള്ളി 2 ആക്കി പൊളിച്ചതാണ്. 1/5 പച്ചമുളക്, 1/25 ഗ്രാം ഇഞ്ചി, ആവശ്യത്തിന് കറിവേപ്പില. ഇവിടെ കടുക് പൊട്ടിച്ചാറങ്ങോ, കറിവേപ്പില ഒക്കെ കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് വാടട്ടെ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്തുണ്ടത് പൊടിക്കായൻ തന്നെയാണ്, കയ്യിലിരുന്ന് കട്ടായി പോയതാണ്. 1 സ്പൂൺ ഉണ്ടാവും, ചേർത്ത് കൊടുക്കുക. ആ, അത് 3 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഉലുവപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്യട്ടേലും കറുത്ത് പൂപൊടി. ഇവിടെ അമ്പഴങ്ങ ചേർത്ത് കൊടുക്കുക. അമ്പഴങ്ങയിൽ വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ ഇടണം, അതങ്ങ് ചീത്തയായിപ്പോവും. ഇതിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കട്ടെ. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. എളുപ്പമാണ് അച്ചാറുണ്ടാക്കാൻ. മൂക്കാത്ത അമ്പഴങ്ങയാണെങ്കിൽ നമുക്ക് പൊളിച്ചെടുക്കുക, അങ്ങനെ ആയാലും വിരോധമൊന്നുമില്ല, കടിച്ച് തിന്നാം നമുക്ക്. ഇതിങ്ങനെ തന്നെ ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ, 2 പച്ചമുളകും കീറിയിട്ട് കഴിഞ്ഞാൽ 8-10 ദിവസമാവും. അപ്പോൾ ഒന്ന് ആവി കയറ്റിയാൽ ചെയ്യുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ കഴിക്കാൻ, മസാല ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഒരു 4-5 സ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുക. ചീത്തയാവാതെ ഇരിക്കാനേ, സുർക്കാന്നൊക്കെ പറയില്ലേ. എനിക്ക് നല്ല പുളിയാണ്. ഒരു 1/4 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക, ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഇടരുത്, നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ചൂടാറിയതിന് ശേഷം 1 കുപ്പിയുടെ, നമുക്ക് പണ്ട് കാലത്തൊക്കെ ഹോർലിക്സിനെ കിട്ടില്ല, ഇപ്പം കിട്ടുന്നില്ല, അതിലാക്കി വയ്ക്കുക ബോട്ടിലായി. ഭരണിയിലും ആക്കി വയ്ക്കും ആൾക്കാർ. അതിൽ ഉപ്പ് നോക്കട്ടെ, ഉപ്പുണ്ടോന്ന്. ഉപ്പ് കറക്റ്റാണ്, നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ.
ആ ഒരു പഞ്ചസാര ഇട്ടതിൻ്റെ ടേസ്റ്റും ഒക്കെ നന്നായിട്ടുണ്ട്. ഇതാറിയതിനു ശേഷം നമുക്ക് ബോട്ടിലാക്കി വെക്കാം. ഇത്രയും മതി. എത്ര എളുപ്പാച്ചാർ ഉണ്ടാക്കാൻ. അതുമാതിരി വെളുത്തുള്ളി ഇഞ്ചി ഇതിന് മസ്റ്റാണ് ഇടണം, എന്നാലേ ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മുടെ അച്ചാർ റെഡിയായിട്ടുണ്ട്. പണ്ടുള്ളവർ പറയും ഭൂമിയിൽ അമ്പഴങ്ങ പുഴുങ്ങി തിന്നാലും മരിക്കരുതെന്ന്. പണ്ടൊക്കെ ദാരിദ്ര്യ കാലമല്ലേ, അപ്പം അമ്പഴങ്ങ ധാരാളം കിട്ടുന്നുണ്ടാവും. ഇപ്പം നമുക്ക് അമ്പഴങ്ങ കിട്ടാറില്ലേ, അതിൽ നിന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം അങ്ങനെ പണ്ടുള്ളവർ പറയും അത്രയും ദാരിദ്ര്യമാണെന്നാണ് പറയുന്നത് പണ്ട്. ഇന്ന് നമുക്ക് ഒന്നിനും ഒരു ദാരിദ്ര്യമില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാതിരി തന്നെ ബെൽ ബട്ടണും കൂടെ ഒന്ന് അടിക്കണം. താങ്ക് യു.